ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ ഒരു കറുത്ത വംശജൻ അമേരിക്കൻ പ്രസിഡൻ്റാകും എന്നത് ഒരു കാലഘട്ടത്തിൽ പ്രവചനാതീതമായിരുന്നു അസാധ്യമായ ഒരു കാര്യം എന്നാണ് ലോകം കരുതിയത് എന്നാൽ ബരാക്ക് ഒബാമ അത് ലംഘിച്ചു ലംഘിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹം അത് ആവർത്തിച്ച് ലംഘിക്കുകയും രണ്ടാം മൂഴത്തിലും പ്രസിഡൻ്റായി തീരുകയും ചെയ്തു അത്ഭുതങ്ങൾ അങ്ങനെയാണ് അത് വളരെ വിരളമായി സംഭവിക്കൂ സംഭവിക്കുമ്പോൾ അതിൻ്റെ സ്വാധീനവും അത്രത്തോളം ശക്തവുമായിരിക്കും ലോകത്തെ മാറ്റിമറിക്കുന്ന ഒബാമ റൗൾ കാസ്ട്രോ കൂടിക്കാഴ്ച അത്തരമൊരു അത്ഭുതമായിരുന്നു ക്യൂബ ഇപ്പോൾ അമേരിക്കയുടെ ഒരു കയ്യെത്തും അകലത്തും മാത്രം എത്തുന്ന രാജ്യമായി മാറുന്നു അരനൂറ്റാണ്ടിന് ശേഷം മഞ്ഞുരുകുന്നതിൻ്റെ ആ വാർത്ത ക്യൂബ അമേരിക്കയുമായി കൈകോർക്കുന്നതിൻ്റെ മനുഷ്യ സഹജമായ വാർത്ത ജനാധിപത്യത്തിൻ്റെ ചക്രവാളം വികസിപ്പിക്കുന്ന വാർത്ത മാതൃഭൂമി ഉചിത ഭംഗിയോടെ ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത് കാണുക ഇനിയില്ല അവിശ്വാസം അതിമനോഹരമായ ഒരു ശീർഷകവും അത് നൽകിയിരിക്കുന്നു മാതൃഭൂമി കൂടിക്കാഴ്ച നീണ്ടത് എൺപത് മിനിറ്റ് ക്യൂബ ഇനി അമേരിക്കയ്ക്ക് ഭീഷണിയല്ല എന്ന് ഒബാമ ക്ഷമയോടെ ഒരുമിച്ച് നീങ്ങണമെന്ന് റൗൾ കാസ്ട്രോ പാനമ സിറ്റിയിൽ അമേരിക്ക രാഷ്ട്രങ്ങളിൽ ഉച്ചകോടിക്കിടെ നടന്ന യു എസ് പ്രസിഡന്റ് ബരാക്ക് ഒബാമ ക്യൂബൻ പ്രസിഡന്റ് റൗൾ കാസ്ട്രോ കൂടിക്കാഴ്ചയാണ് എല്ലാത്തിനും നിർണായകമായത് നിർണായക വഴിത്തിരിവെന്നാണ് യു എസ് പ്രസിഡന്റ് ബരാക്ക് ഒബാമ തന്നെ കൂടിക്കാഴ്ചയെ വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് അമേരിക്ക ക്യൂബയ്ക്ക് മേൽ വ്യാപാര ഉപരോധം ഏർപ്പെടുത്തിയത് തൊട്ടവർഷം തന്നെ നയന്ത്ര ബന്ധങ്ങളും വഷളായി തുടർന്ന് ഇങ്ങോട്ട് ക്യൂബ അമേരിക്കയുടെ കണ്ണിലെ കരടായിരുന്നു അയൽ രാജ്യങ്ങളായിട്ടും രാജ്യങ്ങളും പരസ്പരം സംശയത്തോടെ മാത്രം നോക്കി ശീതസമരം അവസാനിച്ചു ക്യൂബ ഇനി അമേരിക്കയ്ക്ക് ഭീഷണിയല്ല എൺപത് മിനിറ്റ് നീണ്ട സ്വകാര്യ കൂടിക്കാഴ്ച ശേഷം ഒബാമ പറഞ്ഞു അങ്ങനെ അൻപത് വർഷങ്ങൾക്ക് ശേഷം അരനൂറ്റാണ്ടിന് ശേഷം മഞ്ഞുരുകുന്നു രണ്ട് അയൽപക്ക രാജ്യങ്ങൾ സൗഹൃദ രാജ്യങ്ങളായി കയ്യെത്തും അകലത്ത് മാത്രം എത്തി നിൽക്കുന്ന അതിമനോഹരമായ ലോക രാഷ്ട്രീയത്തിൻ്റെ ചിത്രമാണ് മാതൃഭൂമി ഇന്ന് ലീഡ് വാർത്തയിലൂടെ നമുക്ക് തരുന്നത് അതുകൊണ്ടും തീർന്നില്ല മാതൃഭൂമിയുടെ അവസാന പുറത്ത് ഇരു രാജ്യങ്ങളുടെയും ബന്ധങ്ങളുടെയും ബന്ധമില്ലായ്മയുടെയും നാൾ വഴിയും മനോരമ തന്നിരിക്കുന്നു അരനൂറ്റാണ്ടിൻ്റെ പ്രായച്ഛിത്തം എന്ന നിലയ്ക്ക് മറ്റൊരു വാർത്തയും മാതൃഭൂമി ക്ഷമിക്കുക മാതൃഭൂമി ഇതുമായി ബന്ധിപ്പിച്ച് തരുമ്പോൾ ആ വാർത്ത പരമാവധി ആഘോഷിച്ചിരിക്കുന്നു ആ നല്ല വാർത്ത മാതൃഭൂമി എന്ന് പറയാതെ വയ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്നലെ ജർമ്മനിയിലായിരുന്നു അദ്ദേഹം ജർമ്മനിയിലെ ക്ഷമിക്കുക ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ പാരീസിലായിരുന്നു പാരീസിലെ ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം മനോഹരമായ ഒരു പ്രസംഗം നടത്തുകയുണ്ടായി ആ പ്രസംഗത്തിൻ്റെ സാരാംശം എല്ലാ പത്രങ്ങളിലും നമുക്ക് തന്നിട്ടുണ്ട് ജന്മഭൂമി എന്ന സംഘപരിവാര പത്രം ആ വാർത്ത ലീഡ് വാർത്തയാക്കുന്നത് സ്വാഭാവികം കാണുക യു എൻ സ്ഥിരാംഗത്വം അവകാശമാണ് അല്ലാതെ ലോകരാഷ്ട്രങ്ങളുടെ ഔദാര്യമൊന്നുമല്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ച കാര്യം ജന്മഭൂമി തരുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്രകാരം ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരാംഗത്വം ഭാരതത്തിൻ്റെ അവകാശമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ആഗോള സമാധാനത്തിനായി പ്രവർത്തിച്ച ശ്രീബുദ്ധൻ്റെയും മഹാത്മാഗാന്ധിജിയുടെയും നാടായ ഭാരതത്തിന് സ്ഥിരാംഗത്വത്തിനുള്ള അവകാശമുണ്ട് പാരീസിലെ ഭാരത സമൂഹവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി അത് വ്യക്തമാക്കുമ്പോൾ അതൊരവകാശമാണ് എന്ന് അദ്ദേഹം പറയുക മാത്രമല്ല ആ അവകാശത്തിൻ്റെ നശിപ്പിക്കും മംഗളം നിരീക്ഷിക്കുന്നു അതിൻ്റെ ഒന്നാം പേജ് വാർത്തയിലൂടെ ഭൂമി ഏറ്റെടുക്കൽ നിയമം നെൽവയൽ സംരക്ഷണ നിയമത്തെ വിഴുങ്ങും സജിത് പരമേശ്വരൻ പത്തനംതിട്ടയിൽ നിന്നാ വാർത്ത മംഗളത്തിൻ്റെ ഒന്നാം പുറത്ത് വരുന്നത് ഇങ്ങനെ നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം കാര്യക്ഷമമായി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ഡാറ്റാ ബാങ്ക് രൂപീകരിക്കാനുള്ള നീക്കം പാതി വഴി ഉപേക്ഷിച്ചത് ആറന്മുള വിമാനത്താവളം അടക്കമുള്ള വൻകിട വൻകിട പദ്ധതികളെ സംരക്ഷിക്കാൻ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് രണ്ടായിരത്തി എട്ടിലാണ് നിയമം പ്രാബല്യത്തിൽ വന്നത് അത് വെള്ളത്തിലാകാൻ പോകുന്നു എന്നാണ് ഈ വാർത്തയിലൂടെ മംഗളം നമ്മോട് പറയുന്നത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണ സ്വർണശേഖരത്തെപ്പറ്റി വാർത്ത വന്നിരിക്കുന്നു കേരളകൗമുദി അത് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു കേരളകൗമുദി മാത്രമാണ് ആ വാർത്ത ലീഡാക്കിയിരിക്കുന്നത് ശ്രീ പത്മനാഭൻ്റെ സ്വർണം നിക്ഷേപിക്കാൻ തടസ്സം ശ്രീകുമാർ പള്ളിയിലേത്താണ് വാർത്ത തരുന്നത് വാണിജ്യ കമ്മി കുറയ്ക്കാനായി കേന്ദ്ര സർക്കാർ പ്രമുഖ ക്ഷേത്രങ്ങളിലെ സ്വർണശേഖരത്തിന് നോട്ടമിട്ടിരിക്കെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധി അത് സാധാരണ മനുഷ്യർക്കോ അതോ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകൾക്കോ ഇന്ന് മംഗളത്തിൻ്റെ എഡിറ്റ് പുറത്ത് എഡിറ്റ് പേജിൽ ഒരു ലേഖനമുണ്ട് ബി ജെ പി സൽഭരണത്തിൻ്റെ ഗുണം കോർപ്പറേറ്റുകൾക്ക് മാത്രമോ എന്ന ശീർഷകത്തിൽ പ്രൊഫസർ കെ അരവിന്ദാക്ഷൻ നരേന്ദ്രമോദിയുടെ പ്രയോഗ പ്രയോഗത്തിൽ സംഭവിക്കുന്ന ഭാവപകർച്ചകളെപ്പറ്റി ദീർഘമായൊരു ലേഖനം എഴുതിയിരിക്കുന്നു ആ ലേഖനം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത് കള്ളപ്പണ വേട്ടയ്ക്കും അഴിമതി വിരുദ്ധ സുതാര്യ ഭരണ നിർവഹണത്തിനും ഊന്നൽ നൽകുന്ന സർക്കാരായിരിക്കും തൻ്റേതെന്ന് വാഗ്ദാനം നൽകിയാണ് നരേന്ദ്രമോദി അധികാരത്തിലേറിയത് എന്നാൽ കള്ളപ്പണം പുറത്തു കൊണ്ടുവരിക അത്ര എളുപ്പമല്ല എന്ന് തുടക്കത്തിൽ തന്നെ ഏറ്റുപറയാൻ അദ്ദേഹം നിർബന്ധിതനായി മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഇത്തരം വാഗ്ദാനങ്ങൾ ആവർത്തിച്ച് ഭരണത്തിൽ കയറിയതിനു ശേഷം അഴിമതിക്കെതിരായ പോരാട്ടമെങ്കിലും പ്രധാനമന്ത്രി തുടരുമെന്നായിരുന്നു ഇന്ത്യൻ ജനത പ്രതീക്ഷിച്ചത് എന്നാൽ ഇവിടെയും മോഡി വാഗ്ദാന ലംഘനമാണ് നടത്തിയത് ഇതിനെതിരെ വിഴുതി എഴുത്താണ് ഡൽഹിയിലെ സമ്മതിദായകർ നടത്തിയത് അവർ ആം ആദ്മി പാർട്ടിയെ ബഹുഭൂരിപക്ഷത്തോടെ രണ്ടാം മട്ടവും അധികാരത്തിലേറ്റി എഴുപതംഗ ഡൽഹി നിയമസഭയിൽ മൂന്ന് സീറ്റുകളിൽ മാത്രമായി ബി ജെ പി ഒതുങ്ങിപ്പോകുമ്പോൾ ബി ജെ പിയുടെ സൽഭരണത്തിൻ്റെ ഗുണം കോർപ്പറേറ്റുകൾക്ക് മാത്രമായി വഴിമാറുന്നു നല്ല നാളുകളെക്കുറിച്ച് അധിക സ്വപ്നമൊന്നും ഇന്ത്യക്കാർ കാണേണ്ടതില്ല എന്ന നിരീക്ഷണമാണ് പ്രൊഫസർ കെ അരവിന്ദാക്ഷൻ ഈ ലേഖനത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് ഇനി ഇന്നത്തെ കാർട്ടൂൺ പാകിസ്ഥാനിലെ പ്രോസിക്യൂട്ടർമാർ കൈ മെയ് മറന്ന് സഹായിച്ചപ്പോൾ ബോംബെ ഭീകരാക്രമണത്തിൻ്റെ ഗൂഢാലോചന കേന്ദ്രമായ ലഖ്വി ജയിൽ മോചിതനായി എന്ന വാർത്ത നാം വായിച്ചു ഇനി ഈ കാർട്ടൂൺ ഒന്ന് കാണാം ജയിൽ മുക്തനായ ലഖ്വിയെയാണ് നാം കാർട്ടൂണിൽ കാണുന്നത് ജയിൽ മുക്തനായ ലഖ്വിയുടെ മുന്നോട്ട മുന്നേറ്റത്തിൻ്റെ നാളുകളാണ് വരാൻ പോകുന്നത് എന്ന് അദ്ദേഹം നടക്കുന്ന ഭാഷയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും തുറന്നുപോയ ജയിൽ രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിന് നവംബർ ഇരുപത്തിയാറും തുറക്കുന്ന ഇരുപത്തിയാറ് പതിനൊന്ന് എന്നലയ്ക്ക് തുറക്കുന്ന ജയിൽ കവാടങ്ങളും ഓർമ്മിപ്പിക്കുന്ന സംഭവങ്ങൾ കേശവ് ഈ ഹിന്ദു കാട്ടിനൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇനി ഇന്നത്തെ ചിത്രം തിരുവനന്തപുരത്തെ കെന്നൽ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ശ്വാന പ്രദർശനം നടന്നു ആ ശ്വാന പ്രദർശനത്തിൻ്റെ ബാക്കി പത്രമായ ഈ ചിത്രം സരസമായ ഈ ചിത്രം നമുക്കൊന്ന് കാണാം ഇത് ഒരു നായയുടെ മേൽ തോൾ സഞ്ചാരം നടത്തുന്ന മറ്റൊരു നായയുടെ ചിത്രമാണ് മിനിയേച്ചർ പിഞ്ചർ എന്ന നായ നായകളുടെ ഈ പ്രദർശന ചിത്രം മനോജ് ചേമഞ്ചേരി പകർത്തി മലയാള മനോരമയാണ് ഉൾപ്പെടെ തന്നിരിക്കുന്നത് ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം ഇവിടെ സമാപിക്കണമെങ്കിൽ ഗുഡ് ബൈ